പച്ച കളർ ഇങ്ങനെ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ മുസ്ലിം ലീഗിന്റെ സമ്മേളനമാണ് നടക്കുന്നത് എന്ന്, അല്ലെ? എന്നാ അതല്ല. ഈ വർഷത്തെ 2024 അൽഹിന്ദിന്റെ ഹാജിമാര് ഹജ്ജിന്റെ പ്രധാന കർമ്മമായ അറഫയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി മിനയിലേക്കുള്ള യാത്രക്ക് തയ്യാറാകുകയാണ് ഇവിടെ. മദീനയിലെ 10 ദിവസത്തെ താമസം കഴിഞ്ഞ് ദുൽഹജ്ജ് 5 ദുൽഖുലൈഫ മീക്കാത്തിൽ നിന്നും അജ്ജിനെ ഇഹ്റാം ചെയ്ത് മക്കയിലെ സാഹിർ എന്ന സ്ഥലത്താണ് ഇപ്പോൾ മിനയിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഇവിടെ ഹാജിമാരുടെ താമസം. ആ അപ്പാർട്ട്മെന്റിനടുത്തുള്ള തൊട്ടടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, വലിയൊരു ഗ്രൗണ്ട്. അവിടെ ഞങ്ങളോടൊപ്പമുള്ള മുഴുവൻ ഹാജിമാരും മിനയിലേക്ക് പോകുന്നതിന് മുമ്പ് ചീഫ് അമീർ ആയിട്ടുള്ള ഫതഹുദ്ദീൻ ബാക്കറി ഉസ്താദിന്റെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അൽഹംദുലില്ലാ, ഞങ്ങൾ നാട്ടിൽ നിന്നും ഹജ്ജിന് വേണ്ടി മക്കത്ത് വന്നു. മക്കത്ത് നിന്നും ഞങ്ങൾ മദീനയിലേക്ക് എത്തി. മദീനയിൽ നിന്നും ഞങ്ങൾ ഇഹ്റാം ചെയ്ത് വീണ്ടും മക്കത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇന്ന് രാത്രി മിനയിലേക്ക് ഞങ്ങൾ പുറപ്പെടും. ഞങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങളെല്ലാം ഭംഗിയായി പൂർത്തീകരിച്ച് തരുവാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് ഹാജിമാർ ഓരോ ബസ്സിലായി മിനയിലേക്ക്. മിനയിലെ സൂഖുൽ അറബി എന്ന സ്ട്രീറ്റിലായിരുന്നു ഞങ്ങളുടെ ടെന്റ്. ആ ബസ്സിന്റെ ബാക്കിൽ കാണുന്നതാണ് ഖാലിദ് കുബിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജംറക്ക് ഏകദേശം 800 മീറ്റർ പരിധിയിലായിരുന്നു ഞങ്ങളുടെ ടെന്റ് ഉണ്ടായിരുന്നത്. ഹാജിമാർക്കുള്ള മിനയിലെ ടെന്റുകൾ ശരിയാക്കാൻ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. ഓരോ ബസ്സുകളിലായി വരുന്ന ഹാജിമാരെ ടെന്റിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ദുൽഹജ്ജ് 8, രാത്രിയിൽ അറഫയിലേക്ക് പുറപ്പെടണം. ജിപ്സം ബോർഡ് കൊണ്ട് അലങ്കരിച്ച ടെന്റിന്റെ മുൻഭാഗത്ത് കൂടി ഹാജിമാർ ടെന്റിലേക്ക് പ്രവേശിച്ചു തുടങ്ങി. ഓരോരുത്തർക്കും അവർക്ക് ഏർപ്പെടുത്തിയ ബെഡ് കം സോഫയിൽ അവർ ഓരോരുത്തരായി സ്ഥാനം പിടിച്ചു. ഇതാണ് മിനയിൽ ഹാജിമാർക്കുള്ള ബെഡ് കം സോഫ. ഇത് ഇരിക്കാനും കിടക്കാനും ഒരുപോലെ ഉപയോഗപ്രദമാണ്. ഇതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റ് ഇരിക്കേണ്ട സന്ദർഭങ്ങളിലും ഇരിക്കാനും, അതുപോലെ തന്നെ അടുത്ത് കിടക്കുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കിടക്കാനും പറ്റുന്ന രീതിയിലാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത്. 40ഉം 60ഉം പേർക്ക് ഒരുമിച്ച് കിടക്കാനുള്ള ജിപ്സം കൊണ്ട് നിർമ്മിച്ച സ്പ്ലിറ്റ് AC സംവിധാനത്തോട് കൂടിയ താഴെ നല്ല തുർക്കി കാർപ്പറ്റ് വിരിച്ച റൂമുകളാണ് ഹാജിമാർക്ക് ഇവിടെ ലഭിച്ചത്. അതുപോലെ തന്നെ ടെന്റിന് പുറത്ത് ഇതുപോലെ പച്ച കാർപ്പറ്റ് വിരിച്ച സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ പുറത്ത് നിന്നുള്ള ചളിയും പൊടിയും ഒന്നും തന്നെ ടെന്റിനകത്തേക്ക് കയറാതെ നല്ല വൃത്തിയായിരുന്നു അകവും പുറവും. ഈ പ്രാവശ്യം മുത്തവഫ് കാറ്റഗറി B ആയതുകൊണ്ട് തന്നെ മിനയിലും അറഫയിലും ഭക്ഷണ കാര്യത്തിൽ ഹാജിമാർക്ക് യാതൊരു പ്രയാസവും അനുഭവപ്പെട്ടിട്ടില്ല. നമ്മൾ കേരളക്കാർക്ക് ഏറെ ഇഷ്ടമായ ചായയും കോഫിയും അത് 24 മണിക്കൂറും കിട്ടിയിരുന്നത് കൊണ്ട് തന്നെ ഹാജിമാരെ മുഖത്തൊക്കെ ഒരു പ്രകാശമായിരുന്നു. അതിന് പുറമെ അതിലേക്കുള്ള കേക്ക്, ബിസ്ക്കറ്റ്, പിന്നെതാ ഇതുപോലുള്ള വ്യത്യസ്ത പഴവർഗ്ഗങ്ങൾ, പാല്, വ്യത്യസ്ത പഴങ്ങളെ കൊണ്ടുള്ള ജ്യൂസുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതൊക്കെ ഇഷ്ടം പോലെയായിരുന്നു. അതായത് 24 മണിക്കൂറും അൺലിമിറ്റഡ് എന്ന് തന്നെ പറയാം. കഴിക്കാൻ കുബ്ബൂസും മുമ്മൂസും ബ്രെഡും ജാമും ബട്ടറും, പിന്നെ അതിലേക്ക് വെജിറ്റബിൾ സലാഡും, ബാരിക്ക്, കബ്സ, മന്തി പോലുള്ള റൈസുകളും, അതിലേക്ക് മട്ടൺ, ചിക്കൻ, ബീഫ്, എന്തിനെ ഒട്ടകം വരെയുള്ള കറികളും. അതൊന്നും പറ്റാത്തവർക്ക്, ഇനിയിപ്പോൾ നോൺ വെജിറ്റേറിയൻ പറ്റാത്തവർക്ക് വെജിറ്റബിൾ ഐറ്റംസ് ആണെങ്കിൽ അത് വേറെയും. ഇതെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ പുറമെ പിന്നെ കുനാഫയും പാൽപേടയും അടങ്ങിയ മധുര പലഹാരങ്ങൾ അത് വേറെയും. ഇതെല്ലാം ബൊഫേ സംവിധാനത്തിലായതിനാൽ കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടം പോലെ എല്ലാ സാധനങ്ങളും എടുക്കാമായിരുന്നു. ഈ വർഷം മുത്തവഫ് കാറ്റഗറി B ആയതുകൊണ്ട് തന്നെ കൂടെ വന്ന മുഴുവൻ ഹാജിമാർക്കും, മുഴുവൻ ഹാജിമാർ എന്ന് പറയുമ്പോൾ 800 ഹാജിമാർക്കും, മിനയിലും അറഫയിലും എല്ലാം ഈ രീതിയിലുള്ള സംവിധാനങ്ങളോട് കൂടിയ സൗകര്യങ്ങളാണ് ലഭിച്ചത് എന്ന് തന്നെ പറയാം. ഇതൊക്കെ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹാജിമാർ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു തരും. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, നമ്മളിപ്പോൾ മിനയിലെ ടെന്റിൽ എത്തിയിട്ടാണുള്ളത്. വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോയി. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബിയോണ്ട് എക്സ്പെക്ടേഷൻ ഭയങ്കര സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കി തന്നിട്ടുള്ളത്. ടെന്റ് വളരെ സ്പേഷ്യസ് ആണ്, അതുപോലെ തന്നെ ഫുഡ് വളരെ ഡിലീഷ്യസ് ആണ്. ഒരു ബഫറ്റ് ബ്രഞ്ച് തന്നെ നമുക്കിപ്പോൾ വന്നപ്പോൾ തന്നെ കിട്ടി. ഇനി
ശരിക്കും നമ്മൾ വിചാരിച്ചതിനേക്കാളും അൽഹംദുലില്ല അൽഹംദുലില്ല, അള്ളാഹുവിനെ എത്ര കുളിച്ചാലും മതിയാവില്ല, നല്ല രീതിയിലുള്ള ഒരു വെൽക്കം ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ല, രാവിലെ മീനയിലെത്തി. ഞങ്ങൾ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ കൂടിയ ഇതാണ് ഞങ്ങൾക്ക് താമസിക്കാനെല്ലാം കിട്ടിയിരിക്കുന്നത്. ഭക്ഷണ രീതിയായാലും ഉദ്ദേശിച്ചാൽ കൂടുതൽ എല്ലാ രീതിയിലുള്ള ഫ്രൂട്ട്സുകളും ആളുകൾക്കിടെ ഇഷ്ടപ്രകാരം കഴിക്കാനും എല്ലാം ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ചൂട് സംബന്ധമായി യാതൊരു കുഴപ്പമില്ല, എ സി ആണ് എല്ലാം. കാറ്റഗറി ബി ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ബി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല, ബി റബ്ബിൻ്റെ തോപ്പിക്കുന്ന ഞങ്ങൾക്ക് ബി കിട്ടി. അൽഹിന്ദുകാർ ചെയ്ത സേവനം ഇവിടെ ആരോ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ആര് പോകുന്നുണ്ടെങ്കിലും അൽഹിന്ദിൽ പോകണമെന്ന് തന്നെ ഞങ്ങൾ പറയും. ഈ തവണ ഇപ്പോൾ മിനായിലാണ് ഈ സമയത്ത് എത്തിയിരിക്കുന്നത്. മിനായിൽ നിന്നും അവിടെ നമ്മളെ ജംറയുടെ തൊട്ടടുത്താണ് ഈ തവണ കിട്ടിയിരിക്കുന്നത്. ബി കാറ്റഗറിയിൽപ്പെട്ട ടെൻറ്റിലാണ്. അത് അൽഹിന്ദിനോട് നന്ദി പറയാം, നമുക്ക് നല്ല സൗകര്യം ഏർപ്പാടാക്കിയത്. ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം നല്ല സൗകര്യമാണ്. ടെൻറ്റും നല്ലതാണ്, കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ സൗകര്യമാണ് അൽഹംദുലില്ലാഹ്.